നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. നവംബർ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ഒരു ഗഡു പെൻഷൻ ഉണ്ടായിരുന്നു. കുടിശ്ശിക ഒരു ഗഡു 1600 രൂപയാണ് വിതരണം ആരംഭിച്ചത്. നവംബർ 6-ാം തീയതി മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു. അത് ലഭിക്കാത്തവർക്കുള്ള വിതരണമാണ് നാളെ മുതൽ സർക്കാർ വീണ്ടും ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുക 200 രൂപ, 300, 500 എന്നിങ്ങനെ ആനുകൂല്യം കുറഞ്ഞ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയവരുണ്ട്. അവർക്ക് കുറഞ്ഞ ആ ഒരു തുകയും നാളെ മുതൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരാണ് ഈ തുക കൈമാറുന്നത്. അത് സാധാരണഗതിയിൽ 1 മുതൽ 2 വരെയൊക്കെ സമയമെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആനുകൂല്യം ഈ പ്രാവശ്യവും വൈകിയത്. വിതരണം പക്ഷേ നാളെ മുതൽ തന്നെ പൂർണ്ണ തോതിൽ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തന്നെ പലർക്കും ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും അക്കൗണ്ടിലേക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ലഭിക്കാനുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, സർവീസ് പെൻഷൻ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പല വിഭാഗങ്ങളിൽ നിന്ന് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് ഇപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള അവസരമാണ് വന്നിരുന്നിട്ടുള്ളത്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ ഇവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് ചെയ്യേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. ഗുണഭോക്താക്കൾ, അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ എത്തിച്ചേർന്ന് ഈ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക്, അതും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വേണ്ടിയാണ് നവംബർ 15-ാം തീയതി മുതൽ ഡിസംബർ 15 വരെ തെളിമ ക്യാമ്പയിൻ്റെ അടുത്ത ഘട്ടം നടപ്പിലാക്കപ്പെടുന്നത്. റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തുന്നതിന്, അതോടൊപ്പം തന്നെ അനർഹമായിട്ട് റേഷൻ കാർഡ് കൈവശം വച്ചിരിക്കുന്നവരെ പറ്റി രഹസ്യമായിട്ട് പരാതികൾ അറിയിക്കുന്നതിന്, ഗ്യാസ് കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ തുടങ്ങിയ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുന്നതിന്, അതോടൊപ്പം തന്നെ കാർഡ് ഉടമ, അതോടൊപ്പം തന്നെ കാർഡിലെ അംഗങ്ങളുടെ പേര്, അവരുടെ വയസ്സ്, മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അവരുടെ തിരുത്തലുകൾ കൃത്യമായിട്ട് വരുത്തുന്നതിനുള്ള പ്രധാന അവസരങ്ങളാണ് ഇവിടെ ഒരുക്കി ചേർത്തിട്ടുള്ളത്. ഓൺലൈൻ വഴി സാധാരണ അപേക്ഷിക്കുന്ന രീതിയിലല്ല, ഓഫ്ലൈൻ വഴി കൃത്യമായിട്ട് നമ്മൾ അപേക്ഷകൾ തയ്യാറാക്കി ബന്ധപ്പെട്ട രേഖകളോടൊപ്പം തന്നെ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമാ ബോക്സിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് നമ്മളുടെ തിരുത്തലുകൾ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തലുകൾ വരുത്തി ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യതയാർന്ന, തെറ്റുകളില്ലാത്ത റേഷൻ കാർഡുകൾ കരസ്ഥമാക്കാനുള്ളൊരു അവസരമാണ് സർക്കാർ ഈ തെളിമാ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നവംബർ മാസം 15-ാം തീയതി പദ്ധതി ആരംഭിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇത്തരത്തിൽ ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമായിട്ടുണ്ട് എങ്കിൽ ഒരു അപ്ഡേഷൻ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. UIDAയുടെ പ്രധാന നിർദ്ദേശപ്രകാരം ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, ഒരു അഡ്രസ് പ്രൂഫ് എന്നിവയാണ് ഈ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് പ്രധാന രേഖകൾ. അതായത് ആധാർ കാർഡിൽ മറ്റ് മാറ്റങ്ങളൊന്നും ആവശ്യമില്ല എങ്കിൽ നിലവിൽ നമ്മളുടെ ആധാർ കാർഡ് പുതുക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. കൂടുതൽ കൃത്യതയാർന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പുതുക്കൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം 14-ാം തീയതി വരെ നമുക്കിത് സൗജന്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഓൺലൈൻ വഴിയുള്ള ഈ സൗജന്യ പുതുക്കൽ മൈ ആധാർ എന്ന് പറയുന്ന ആധാറിൻ്റെ വെബ്സൈറ്റിലെ തന്നെ സംവിധാനമാണ് ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത്. സ്മാർട്ട് ഫോൺ വഴി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതല്ലായെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലെത്തിയും ആധാർ അപ്ഡേഷൻ ചെയ്യാം. ഇത്തരത്തിൽ ആധാർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഒരു തുക അല്ലെങ്കിൽ ഒരു സർവീസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കൂടുതൽ കൃത്യതയാർന്ന വിവരങ്ങൾക്ക്, സർക്കാർ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാൻ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.